വാർത്തമടയിലേക്ക് വിശദമായി കൊട്ടിക്കയറി ആവേശം. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോസ്പോൺസേർഡ് ബൈ ബീമ ജുവൽസ്, 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. തെരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർത്തി വയനാട്ടിലും ചേലക്കരയിലും പരസ്യപ്രചാരണം കുട്ടികലാശിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. രണ്ട് മണ്ഡലങ്ങളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. വയനാട്ടിൽ വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നു മുന്നണികളുടെ കുട്ടിക്കലാശം. ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു ആവേശ കൊടുമുടി കയറിയ കലാശക്കുട്ട്. സ്ഥാനാർത്ഥികളുടെ നിർത്തച്ചുവടുകളും പ്രവർത്തകർക്ക് ആവേശമായി. നേരിയ വാക്കുതർക്കം മാറ്റി നിർത്തിയാൽ സമാധാനപരമായിരുന്നു പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ. വയനാട്ടിൽ നിന്ന് ദീപക് ധർമ്മടവും ചേലക്കരയിൽ നിന്ന് എസ് വിജയകുമാറും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, അങ്ങനെ കുട്ടിക്കലാശം വിവരങ്ങൾ. ഉന്മേഷ്, ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രത്തോളം കടുത്ത പോരാട്ടം നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കൊട്ടിക്കലാശം. ആ സമയത്തെ കാഴ്ചകളും ആവേശവും. ചേലക്കര ബസ് സ്റ്റാൻഡ് നിറഞ്ഞു കവിഞ്ഞ് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കളും ഇവിടേക്ക് ഒഴുകുകയായിരുന്നു ഏതാണ്ട് 4 മണി മുതൽ തന്നെ. അത് 5 മണി കഴിഞ്ഞപ്പോഴേക്കും അത് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് വലിയ ആവേശത്തിലേക്ക് പോയി. യു ഡി എഫ് ക്യാമ്പിനെ ആവേശത്തിലാക്കി പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിൽ കൂടി അപ്രതീക്ഷിതമായി വേദിയിലേക്ക് എത്തിയതോടെ പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു. യു ഡി എഫ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ മുതൽ തന്നെ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം കലാശക്കൊട്ടിൻ്റെ സമയത്ത് നേതാക്കൾക്കൊപ്പം പ്രവർത്തകർക്കൊപ്പം ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുകയും ചെയ്തു. പ്രവർത്തകരെ വലിയ ആവേശത്തിലാക്കി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും. വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ പിന്നീട് എന്താണ് നൃത്തച്ചുവടുകളും പാട്ടും സ്ഥാനാർത്ഥിയുടെ പാട്ട് നേതാക്കന്മാരുടെ ഡാൻസ് അങ്ങനെ ആവേശത്തിന് വേണ്ടുന്നതെല്ലാം യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഇന്നത്തെ കലാശക്കൊട്ടിൻ്റെ സമയത്തുണ്ടായിരുന്നു. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച യു ആർ പ്രദീപ് സ്ഥാനാർത്ഥി തന്നെ ആദ്യം തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തി. പാർട്ടി ഓഫീസുകളിൽ നിന്ന് ചെറിയ ചെറിയ പ്രകടനമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രവർത്തകർക്കൊപ്പം ചേലക്കരയിലെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. വലിയ ജനക്കൂട്ടം അദ്ദേഹത്തോടൊപ്പം ഇടതുമുന്നണിക്കൊപ്പവും അവിടെ ഉണ്ടായിരുന്നു. വെടിക്കെട്ടോടുകൂടിയാണ് 6 മണിക്ക് പ്രചാരണം അവസാനിപ്പിച്ചത് എൽ ഡി എഫ്. ബി ജെ പി നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി ഈ ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ചില പ്രചാരണ വാഹനങ്ങൾ പോലീസ് ഇവിടെ തടഞ്ഞു എന്നതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുതർക്കമുണ്ടായിരുന്നു. പ്രചാരണം അവസാനിക്കേണ്ട സമയം കഴിഞ്ഞ് കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. പോലീസ് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ ചെറിയ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ കുറെ കൂടി ജാഗ്രത പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. 3 പാർട്ടികൾക്ക് 3 സ്ഥലം തിരിച്ചു കൊടുത്തിരുന്നു. അതിന് പടം ഉപയോഗിച്ച് അത് തിരിക്കുകയും ചെയ്തു. അത് ലംഘിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന കർശന നിലപാട് പോലീസ് സ്വീകരിച്ചു. എന്തായാലും വേറെ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. വലിയ ആവേശത്തോടെ ചേലക്കര അതിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വലിയ ആവേശത്തോടെയാണ് കലാശക്കൊട്ട് പര്യവസാനിച്ചത്. ഇനി നാളെ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. അവസാനവട്ട തന്ത്രങ്ങൾ വാർ റൂമുകളിൽ ആ തന്ത്രങ്ങൾ മെലയുന്ന തിരക്കിലേക്ക് നേതാക്കന്മാർ പോകുന്നു. ശരി, എസ് വിജയകുമാറാണ് ഇപ്പോൾ ചേലക്കരയിൽ വിവരങ്ങൾ നൽകിയത്. ദീപക് ധർമ്മടത്തിലേക്ക് കൂടി. ദീപക്, വയനാട്ടിലെ വിവരങ്ങൾ. എനിക്ക് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ദീപക്, കേൾക്കാമോ? ആ ഉന്മേഷ്, വയനാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയ പ്രചാരണ ചൂടാണ് കഴിഞ്ഞ പിന്നിട്ട 28 ദിവസം ഉണ്ടായത്. വയനാടിൻ്റെ അന്തരീക്ഷം പൊതുവെ തണുത്തതാണ്. അത് പൊതുവെ ഇവിടെ പ്രചാരണത്തിലും കാണാറുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ അന്തരീക്ഷം വളരെ ചൂട് പിടിച്ചു. അതുപോലെ തന്നെ വയനാടിൻ്റെ തണുത്ത അന്തരീക്ഷം ചൂട് പിടിച്ചതുപോലെ തന്നെ പ്രചാരണത്തിൻ്റെ തണുപ്പൻ സ്വഭാവവും 28 ദിവസം ഓരോ നാളും വെച്ചടി വെച്ചടി കയറുന്ന ഒരു കൊട്ടിക്കലാശത്തിലേക്കാണ് ഇന്ന് എത്തിയത്. പ്രചാരണത്തിൽ 3 മുന്നണികൾ ഒപ്പത്തിനൊപ്പം നിന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്ന് രാഹുലും പ്രിയങ്കയും ഒരുമിച്ചായിരുന്നു പ്രചാരണം. താജ് ഹോട്ടലിൽ നിന്നും ആദ്യം ബത്തേരിയിലേക്ക്, ബത്തേരിയിൽ നിന്നും കൽപ്പറ്റ, അത് കഴിഞ്ഞ് നേരെ തിരുവമ്പാടിയിലേക്ക് ഇളക്കി മറിച്ചുള്ള പ്രചാരണമാണ് നടന്നത്. എന്നാൽ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലായിരുന്നു ഇടതുമുന്നണി. മണ്ണിൻ്റെ മണം, ഈ വയനാടിൻ്റെ കർഷക പ്രശ്നങ്ങൾ അറിയുന്ന കർഷക നേതാവായ സത്യൻ മൊകേരി, ആ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട്. കാരണം എൽ ഡി എഫിൻ്റെ വയനാട് ചരിത്രത്തിലെ റെക്കോർഡ് വോട്ട് നേടിയത് സത്യൻ മൊകേരിയാണ്. അതുകൊണ്ട് തന്നെ ഈ യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടയായ ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും സുരക്ഷിത ഇടമായി വടക്കേ ഇന്ത്യയിൽ നിന്നും എത്താൻ ധൈര്യത്തോടെ വരാവുന്ന മണ്ഡലത്തിൽ
വലിയ വിള്ളൽ ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇടതുമുന്നണി നടത്തിയത്. ആ പ്രചാരണത്തിൽ വലിയ രീതിയിൽ അവർ മുന്നോട്ട് പോയിട്ടുമുണ്ട്. ബി ജെ പി ഒരു നവ സ്ഥാനാർത്ഥിയായാണ് നവ്യയെ ഇറക്കിയത്, നവ്യ ഹരിദാസിനെ. പക്ഷേ എന്നാൽ ഒരു സീസൺഡ് പൊളിറ്റീഷ്യന്റെ ഒരു പരിചയ പരിണിതപ്രജ്ഞയായ രാഷ്ട്രീയക്കാരിയുടെ കൗശലത്തോടെ പക്വതയോടെ നവ്യ ഹരിദാസിന്റെ പ്രചരണവും മുന്നോട്ട് പോയി. അങ്ങനെ നോക്കുമ്പോൾ പ്രചരണത്തിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. കേന്ദ്ര നേതാക്കളെ ഇറക്കിയായിരുന്നു എല്ലാവരുടെയും പ്രചരണങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ഒപ്പത്തിനൊപ്പമുള്ള പ്രചരണമാണ് ഇന്ന് അവസാനിച്ചത്. ഇനി എന്താണ് ഘടകമായി മാറുക? രാത്രി യാത്രയാണോ, ചൂരൽമല ദുരന്തത്തിൽ പണം നൽകാത്തതാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇടതുമുന്നണി ഒരു പുതിയ ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുന്നു. യു ഡി എഫ് കർണാടക സർക്കാരിന്റെ പിന്തുണയോടെ വലിയ തോതിൽ പണം വയനാട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു എന്നുള്ള ആരോപണമാണ്. ഇതായിരിക്കും നാളെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരി, ദീപക് ധർമ്മടമാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ചില വാർത്തകൾ വരുന്നുണ്ട്. ഒന്ന്, അങ്കമാലി വേങ്ങൂരിൽ കാറും ബൈക്കും കൂട്ടിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക് എന്നുള്ള വാർത്തയാണ്. മറ്റൊന്ന്, ഫോർട്ട് കൊച്ചി റോറോയിൽ വെച്ച് ബുള്ളറ്റ് ബൈക്കിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ബുള്ളറ്റിന് തീപിടിച്ചത് എന്ന് വിഷ്ണു സുരേഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കലാശക്കുട്ട ദിവസം ചേലക്കരയിൽ പുതിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറന്ന യു ഡി എഫ്. കെ രാധാകൃഷ്ണനെ ഡൽഹിക്ക് അയച്ച മുഖ്യമന്ത്രി കേരളത്തിൽ ദളിത് മുഖ്യമന്ത്രിയുടെ സാധ്യത ഇല്ലാതാക്കിയെന്ന മാത്യു കുടനാടന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മാത്യു കുടനാടന് മറുപടിയുമായി സി പി ഐ എം രംഗത്തെത്തി. രാധാകൃഷ്ണൻ മന്ത്രിയാക്കിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ചുമതല നൽകിയിട്ട് സി പി എം നടത്തിയ പ്രചരണം എന്തായിരുന്നു? ഈ ഇന്നത്തെ അവസ്ഥയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും മന്ത്രിസഭാ പ്രാതിനിധ്യമില്ലാത്തത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്നും അവഗണിക്കേണ്ടതാണെന്നും നാല് വോട്ടിന് വേണ്ടി മാത്രം ആ കൊടുക്കുന്ന മന്ത്രിസ്ഥാനമാണെന്നും ഉള്ള നിലപാട് മുഖ്യമന്ത്രിക്കുണ്ടോയെന്നുള്ളതാണ് ഞങ്ങൾക്കറിയുന്നത്. മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയച്ച് കേരളത്തിൽ ദളിത് മുഖ്യമന്ത്രിയുടെ സാധ്യത പിണറായി വിജയൻ ഇല്ലാതാക്കി. പട്ടികജാതി വിഭാഗത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാതായെന്നുമുള്ള മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിലാണ് ചർച്ചകൾ ചൂടുപിടിച്ചത്. ജാതി രാഷ്ട്രീയം കളിക്കുന്നെന്നും മാത്യു കുഴൽനാടന് നിലയും വിലയുമില്ലെന്ന മറുപടിയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കുഴൽനാടൻ ഇപ്പോഴും ജാതി പറയാം, ജാതി രാഷ്ട്രീയം കളിക്കുകയാണ്, തരംതാണ നിലപാടാണ്, സ്വത്തു രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് സ്വയം താഴുക ഇത് ഈ കുഴൽനാടൻ. കുഴൽനാടനല്ല, ഞാൻ ഒരു നിലയും വിലയുള്ള ഒരു എം എൽ എ ആണെന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു നിലയുമില്ല, ഒരു വിലയുമില്ലാത്ത രീതിയിൽ ജാതി രാഷ്ട്രീയം കളിക്കുന്ന നിലയാണ് ഇന്നലെ സ്വീകരിച്ചത്. നാല് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതിനെല്ലാം കൃത്യമായി ചേലക്കര ജനങ്ങൾ കൃത്യമായി വോട്ട് ചെയ്തുകൊണ്ട് മറുപടി പറയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേ ഭാഷയിൽ എം വി ഗോവിന്ദന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പിന്നാലെ മാത്യു കുഴൽനാടന്റെ പ്രതികരണം. വർഗീയത എടുത്ത് പ്രയോഗിക്കുന്നതും ജാതി ഉപയോഗിക്കുന്നതും ആരാണെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ വളരെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ട് മാത്രമേ ഞങ്ങൾ പറഞ്ഞോളൂ. ആ ഫാക്ടിനോട് അദ്ദേഹം പ്രതികരിച്ച് കള്ളം പറഞ്ഞുകൊണ്ടാണ്. യു ഡി എഫ് ജാതി രാഷ്ട്രീയം പറയുന്നത് പരാജയ ഭീതി കൊണ്ടെന്ന സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറും വിമർശിച്ചു. ചേലക്കരയിൽ ഈ തന്ത്രം വിലപ്പോവില്ലെന്നും വി എസ് സുനിൽകുമാർ. ഉറപ്പായിട്ടും കോൺഗ്രസ് തോൽക്കുന്നു കണ്ടപ്പോ അവസാനത്തെ അടവെടുക്കുന്നതാണത്, അടവൊന്നും കൂടെ വിജയിക്കാൻ പോകില്ല. ചേലക്കര ബൂത്തിലെത്താൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് പുതിയ ചർച്ചകൾക്ക് യു ഡി എഫ് തുടക്കമിട്ടത്. 24 ചേലക്കര. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ കണ്ട് ഉമ്മ ഫാത്തിമ. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഫാത്തിമ മകനെ കണ്ടത്. കഴിഞ്ഞ ദിവസം സൗദിയിലെ ജലീൽ ഫാത്തിമ എത്തിയിരുന്നുവെങ്കിലും അബ്ദുൾ റഹീം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ്, ജലീൽ കണ്ണ മകനും ഇപ്പോൾ റിയാദിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ജലീൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, നാമേറെ കാത്തിരുന്ന ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അബ്ദുറഹീമിന്റെ ഉമ്മ ഫാത്തിമ ഇന്ന് 18 വർഷങ്ങൾക്ക് ശേഷം മകനെ അബ്ദുറഹീമിനെ ജയിലിലെത്തി കണ്ടിരിക്കുന്നു. ഇന്ന് റിയാദിലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റിയാദിലെ ജയിലിലായിരുന്നു ഈ കൂടിക്കാഴ്ച. അരമണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു. അവർ സന്തോഷം പ്രകടിപ്പിച്ചു, കെട്ടിപ്പിടിച്ചു, എല്ലാ കാര്യങ്ങളും അവർ സംസാരിച്ചു. ഉമ്മയോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ സഹോദരനും അമ്മാവനും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അസീർ ഗവർണർ പ്രിൻസ് തുർക്കി ബിൻ സലാൽ രാജകുമാരന്റെ പ്രതിനിധികൾ ജയിലിൽ റിയാദിലെ ജയിലിലെത്തി അബ്ദുറഹീമിനെ കണ്ടിരുന്നു. നേരത്തെ ഉമ്മയുമായുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അബ്ദുറഹീമുമായി അവർ സംസാരിച്ചു. ഏതാണ്ട് ചില തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് തീർത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ സമയത്ത് തന്നെ അബ്ദുറഹീം ഇവരോട് എന്റെ ഉമ്മ ഇപ്പോൾ വരികയാണെങ്കിൽ ഞാൻ കാണാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. ആ സമയം തന്നെ ജയിലിൽ നിന്ന് അദ്ദേഹം അവരുടെ ഉമ്മയ്ക്ക് വിളിച്ച് ഉമ്മയെ ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇവരുടെ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. നേരത്തെ കൂടിക്കാഴ്ച നടക്കാത്തതിലുള്ള പ്രയാസം ഉമ്മക്ക് ഉണ്ടായിരുന്നു. ആ പ്രയാസങ്ങളെല്ലാം ഇപ്പോൾ തീർന്നു.
അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ച നടക്കാത്തതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു, അതും തീർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയാദിലെ നിയമസഹായ സമിതിയുമായി അടുത്ത ദിവസം തന്നെ ഇവർ കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ ഈ കുടുംബം കഴിഞ്ഞ ദിവസം ഇന്ന് സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മക്കയിൽ പോയി ഈ കുടുംബം ഉംറ നിർവഹിച്ചു, താമസിയാതെ അവർ നാട്ടിലേക്ക് മടങ്ങും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ഉമ്മ ഫാത്തിമയ്ക്ക് അബ്ദുൾ റഹീമുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞു. റിയാദ് ജലീൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ജലീൽ കണ്ണമംഗലം. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം എന്ന വാർത്ത കൂടി ഇതിനിടെ വരുന്നുണ്ട്. അവിടെ 11 കുക്കി വിഭാഗത്തിൽപ്പെട്ട അക്രമികളെ വധിച്ചു. CRPFമായി ഏറ്റുമുട്ടലുണ്ടായി എന്നുള്ള വാർത്ത ബൽറാം നെടുങ്ങാടി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അങ്കമാലി വേങ്ങൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അങ്കമാലി ചമ്പന്നൂർ സ്വദേശി പാറയ്ക്കൽ വീട്ടിൽ സെവിൻ വർഗീസിനാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അങ്കമാലി കാഞ്ഞൂരിലായിരുന്നു അപകടം. ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നടുപ്പിക്കുന്നതാണ്. അതായത് ആ സ്വിഫ്റ്റ് കാറ് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ എടുത്ത് റൈറ്റിലേക്ക് തിരിയുകയായിരുന്നു. ഇതിനിടയിലാണ് പിന്നാലെ വന്ന സെവിന്റെ ബൈക്ക് ആ കാറിൽ ഇടിച്ച് തെറിക്കുന്നത്. സെവിനെ നിലവിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നില ഒരല്പം ഗുരുതരമാണ്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ CCTV അടക്കം കേന്ദ്രീകരിച്ചാണ് മോട്ടോർ വാഹന പരിശോധന തുടരുന്നത്. ഈ സെവിന്റെ നില അതീവ ഗുരുതരം എന്നാണ് ലഭ്യമാകുന്ന വിവരം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലി സ്വദേശിക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ഫോർട്ട് കൊച്ചി റോറോയിൽ വെച്ച് ബൈക്കിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. റോറോയിലെ തൊഴിലാളികളുടെ ഇടപെടൽ കാരണം വൻ അപകടം ഒഴിവാകുകയായിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് നൽകും. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ, വലിയൊരു അപകടം തലനാരിഴക്ക് ഒഴിവായി എന്ന് പറയാം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഫോർട്ട് കൊച്ചി റോറോയിലെ ഈ ബുള്ളറ്റ് ബൈക്ക് പുറത്തേക്ക് ഇറക്കുന്നതിനിടയിൽ തീപിടുത്തമുണ്ടായത്. ബൈക്കിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുകയും വലിയ പുകപടലങ്ങളായി വലിയ തീ ആളിക്കത്തുകയുമായിരുന്നു. തുടർന്ന് ബൈക്ക് അവിടുത്തെ തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാരും ചേർന്ന ബൈക്ക് പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആ റോറോയിൽ നിരവധി മറ്റ് ബൈക്കുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ട്. തീ പടരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടായി. പക്ഷേ ഈ റോറോ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവായത്. ഈ ബൈക്കിന് തീപിടിച്ചത്, ബുള്ളറ്റ് ബൈക്കിന് തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ടിലൂടെ എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആ ബൈക്ക് അവിടെ നിന്ന് മാറ്റാനായതുകൊണ്ടാണ് ആ വലിയൊരു അപകടം ഒഴിവായത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി പോകുന്നത് സംസ്ഥാന സ്കൂൾ കായികമേള വേദിയിലെ പ്രതിഷേധം സംബന്ധിച്ച വാർത്തയിലേക്കാണ്. കായികമേള വേദിയിലെ തർക്കം നിയമപരമായി നേരിടുമെന്ന് മാർ ബേസിലും നാവാ മുകുന്ദയും. തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കും. കുട്ടികളെ പോലീസ് മർദ്ദിച്ചതിൽ പരാതി നൽകും. കാത്തുനിൽക്കാൻ പറഞ്ഞ ശേഷം മന്ത്രി വി ശിവൻകുട്ടി വേറെ വഴിക്ക് പോയി എന്നും ഇപ്പോൾ സ്കൂൾ പരിശീലക ഷിബി ആരോപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ACP ജയകുമാർ പ്രതികരിച്ചു. അപ്പൊ നമ്മളെ സൈക്കിള് സഹിതം മാർബേസിലാണ് 3rd സ്ഥാനത്തുള്ളത്. അതിനെ പിന്തള്ളി നമ്മളെ 4ലേക്ക് തള്ളിയിട്ടാണ് GV രാജനെ ഇടയ്ക്ക് കയറ്റിയേക്കുന്നത്. അതാണ് കുഞ്ഞുങ്ങൾ പ്രതികരിക്കാനുള്ള കാരണം. അപ്പൊ അതിന് ഔദ്യോഗികമായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് അവരെ ഒതുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നമുക്ക് തീർത്ത് സഹിക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും അങ്ങനെ എനിക്കറിയില്ല. ഷിബി ടീച്ചറിനോട് ചോദിക്കണം, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിക്കണം എന്താണ് നമ്മുടെ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നുള്ള തീരുമാനം അനുസരിച്ച് നമ്മൾ ചെയ്യും. പോവാൻ പറഞ്ഞാൽ നമ്മൾ പോകും, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ ഞങ്ങൾ ഉണ്ടാവും ഇവിടെ. പോലീസ് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ മാത്രമുള്ളൂ. കുട്ടികളെ കുട്ടികളായിട്ട് തന്നെയാണ് നോക്കിയിട്ടുള്ളു. പിന്നെ സ്റ്റേജിലേക്ക് മിനിസ്റ്റർ ഉള്ള സമയത്ത് ഓടിക്കയറാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ആ തടച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും ഇതൊക്കെ ആയിട്ടുള്ള, അല്ലാതെ ഒരു ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നവരിൽ ഒരു ലാത്തി പോലും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേരെയല്ല ലാത്തി ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ആരെയും ഒന്നും ചെയ്തില്ല. അനിൽ വാസ്തവ ഇപ്പോൾ വിവരങ്ങൾ വെച്ചിരുന്നു. അനിലിയും പ്രതിഷേധം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയി അല്ലേ അനിൽ? ഉന്മേഷ, ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി ഇക്കാര്യത്തിൽ നിയമപരമായി നേരുന്നതെന്നാണ് നേരത്തെ മാർബേഴ്സിന്റെയും മുകുന്ദ സ്കൂളിന്റെ ഒക്കെ തന്നെ നവാ മുകുന്ദ സ്കൂളിൻ്റെയൊക്കെ തന്നെ പരിശീലകളെല്ലാം തന്നെ പറഞ്ഞത്. എന്തായാലും ഈ വിഷയം കോടതി കയറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ സ്കൂളുകൾക്ക് ട്രോഫി അനുവദിക്കുന്നത് സംബന്ധിച്ചായിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി 30 വർഷത്തോളമായി ഈ സ്പോർട്സ് സ്കൂളുകളെയും ഹോസ്റ്റലുകളെയും ഈ സ്കൂളുകളുടെ ഗണത്തിൽ പരിഗണിക്കുന്നിരുന്നില്ല. അവർക്ക് പ്രത്യേക സൗകര്യങ്ങളും അല്ലെങ്കിൽ അത്തരം പരിശീലന സൗകര്യങ്ങളും ലഭിക്കുന്നതിനാൽ ഒരു നീതിയുക്തമായ നടപടി ഉണ്ടാവണം എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് അങ്ങനെ ഒഴിവാക്കപ്പെട്ടിരുന്നത്. ഇതിനെതിരെ ഒരുപക്ഷേ തങ്ങളെ പ്രത്യേക ഹോസ്റ്റലുകളായാലെങ്കിലും സ്പോർട്സ് ഗണത്തിൽപ്പെടുത്തി പുരസ്കാരം നൽകണം എന്നൊരാവശ്യം
ജി വി രാജ അടക്കമുള്ള സ്കൂളുകൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു, ഇല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു എന്ന് അവരും പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ആർക്കും തന്നെ ഇങ്ങനെ ഈ സ്കൂളുകളുടെ കൂട്ടത്തിൽ ഈ ജി വി രാജയെ പോലുള്ള സ്പോർട്സ് സ്കൂളുകളെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഈ മാർബേസിൽ അടക്കമുള്ള സ്കൂളുകൾക്കാവട്ടെ, മാധ്യമപ്രവർത്തകർക്കാവട്ടെ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു മറ്റൊരു കൺഫ്യൂഷൻ്റെ കാരണം തന്നെ ഈ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സൈറ്റിൽ സ്കൂളുകളുടെ പട്ടികയിൽ ഈ ഉണ്ടായിരുന്നില്ല. പ്രത്യേകം സ്പോർട്സ് ഹോസ്റ്റൽ എന്ന വിഭാഗത്തിലായിരുന്നു ജി വി രാജയുടെയും സായിയുടെയും ഒക്കെ തന്നെ പേരുണ്ടായിരുന്നത്. ഈ പട്ടിക പ്രകാരം ഐഡിയൽ കടകശ്ശേരിക്കായിരുന്നു ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം നാവാമുകുന്ദക്കായിരുന്നു, മൂന്നാം സ്ഥാനം മാർബേസിൽ. പക്ഷേ അപ്രതീക്ഷിതമായി പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ജി വി രാജ വന്നതോടുകൂടി മാർബേസിലുണ്ടായിരുന്നു. മണിപ്പൂരിൽ ഏറ്റുമുട്ടലിൽ 11 കുക്കി വിഭാഗക്കാരെ വധിച്ചു. ജിരിബാം ജില്ലയിലാണ് സി ആർ പി എഫുമായി ഏറ്റുമുട്ടലുണ്ടായത്. പരിക്കേറ്റ സി ആർ പി എഫ് ജവാനെ എയർലിഫ്റ്റ് ചെയ്തു. ബൽറാം തൊടുങ്ങാട് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ സംഘർഷാവസ്ഥയാണോ നിലവിൽ മണിപ്പൂരിൽ? ഉന്മേഷ്, വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് മണിപ്പൂരിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മണിപ്പൂരിൽ സാധാരണക്കാർക്കും കർഷകർക്കും എതിരായ വെടിവെപ്പ് ഉണ്ടാകുന്നുണ്ട്. ബൽറാം തുടരാം. ഉന്മേഷ്, ഇന്ന് വൈകിട്ടാണ് ഒരു വിഭാഗം അക്രമികൾ, കുക്കി വിഭാഗത്തിൽപ്പെടുന്ന അക്രമികൾ ഈ മേഖലയിൽ ജരിബാമിലെ നഗരപ്രദേശത്തെ കടകൾക്ക് തീവെപ്പ് നടത്തുകയും തുടർന്ന് ഈ അസം അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണവും നടത്തുകയും ചെയ്തത്. സി ആർ പി എഫിന്റെ ക്യാമ്പിന് നേരെ ഈ അക്രമകാരികൾ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് സി ആർ പി എഫ് ജവാന്മാർ തിരിച്ചടിച്ചത്. ഈ ഏറ്റുമുട്ടലിൽ 11 കുക്കി വിഘടനവാദികളെ വധിച്ചു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഒരു സി ആർ പി എഫ് ജവാന് ഈ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിലവിലും ആരോഗ്യനില അപകടകരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൽറാം തൊടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭീഷണിപ്പെടുത്തി സുരേഷ് ഗോപി. വഖഫ് വിവാദ പരാമർശത്തിൽ പ്രതികരണം തേടിയതിന് 24 പ്രതിനിധിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭീഷണി. 24 പ്രതിനിധി അലക്സാം മുഹമ്മദിനെ വിളിച്ചു വരുത്തിയാണ് സുരേഷ് ഗോപി പ്രകോപിതനായത്. കേന്ദ്രമന്ത്രിയുടെ നടപടിയിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. മുനമ്പത്തെ വഖഫ് പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കെ മുരളീധരനും എ കെ ബാലനും നടത്തിയ പ്രസ്താവനകളിലായിരുന്നു 24 ചീഫ് റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് പ്രതികരണം തേടിയത്. മുനമ്പം വെച്ച് അങ്ങ് വഖഫിനെ കുത്തുകയാണ് എന്നാണ് കോൺഗ്രസും സി പി എം നേതാക്കളും പറയുന്നത്. ആ വിഷയം അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചു എന്നാണ് സുരേഷ് ഒരു മാധ്യമപ്രവർത്തകൻ അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചു എന്നാണ്. മറുപടി നൽകാതെ പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദ്യം ചോദിച്ച 24 പ്രതിനിധിയെ വിളിപ്പിച്ചു. ഞാൻ എന്താണ് പ്രസംഗിച്ചതെന്ന് നിങ്ങൾ കേട്ടോ? ഞാൻ എന്റെ പ്രസംഗം എന്തായിരുന്നു നിങ്ങൾ കേട്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസും സി പി എമ്മും നടത്തിയ അതിന്റെ തുടർ ഡെവലപ്മെന്റുകൾ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ അങ്ങയോട് തേടിയതെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. പാർലമെന്റിൽ കാണിച്ചു തരാം, ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കാണിച്ചു തരാം എന്നൊരു ഭീഷണി അദ്ദേഹം പറയുന്നു. മാധ്യമപ്രവർത്തകനെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്നത് വീഡിയോയിൽ പകർത്താൻ സുരേഷ് ഗോപിയുടെ ഗൺമാൻ ശ്രമിച്ചു. സ്വകാര്യ പരിപാടി കഴിഞ്ഞിറങ്ങിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ അധിക്ഷേപത്തെ സംബന്ധിച്ച പ്രതികരണം തേടി. അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചു എന്നാണ് സുരേഷ് ഒരു മാധ്യമപ്രവർത്തകൻ അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചു എന്നാണ്. സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട കേരള പത്രപ്രവർത്തക യൂണിയൻ നാളെ പ്രതിഷേധ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. സുരേഷ് ഗോപി ധാർഷ്ട്യ രാഷ്ട്രീയത്തിന്റെ കമ്മീഷണറായി സ്വയം മാറുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. സിനിമയിൽ കാണിക്കുന്നതെല്ലാം പൊതുസമൂഹത്തോട് ആകാമെന്നാണ് സുരേഷ് ഗോപിയുടെ ധാരണയെന്ന് മന്ത്രി ജി ആർ അനിൽ. അദ്ദേഹം സിനിമ സ്റ്റൈലിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അദ്ദേഹം സിനിമയുടെ ആ മൂഡിൽ നിൽക്കുകയാണ്. അതിലെ വാക്കുകളും അതിലെ അഭിനയ രീതിയും എല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലും ആകാമെന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ വർത്തമാനവും പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സുഹൃത്തായതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അവഹേളനവുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികൾ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. ഇനി എൻകൗണ്ടർ പ്രൈം കാണാം. ഹാഷ്മി താജ് ഇബ്രാഹിം ചേൽ, നമസ്കാരം.